ലക്ഷ്മി, സാധാരണ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സിനിമയിലും കണ്ടിട്ടുണ്ട്, ജീവിതത്തിലൊക്കെ അറിയാം. അതിന്ന് മാറിയിട്ട് പെണ്ണും പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂടെ വീട്ടിൽ വന്നിറങ്ങുന്നു. അവർ നേരെ വീട്ടിൽ നമ്മുടെ സെറ്റിൽ വന്നിരിക്കുന്നു. എന്നിട്ട് പെണ്ണിൻ്റെ അമ്മ പയ്യൻ്റെ അച്ഛനടുത്ത് വയ്ക്കുന്നു. പയ്യനെ വിളി എന്ന് പറയുമ്പോഴത്തേക്കും ആ കർട്ടനൊക്കെ മാറ്റി കയ്യിൽ കുറച്ച് പലഹാരങ്ങളും ചായയൊക്കെ ആയിട്ട് ഈ പയ്യനിങ്ങനെ നടന്നു വന്ന് കുനിഞ്ഞ് വിനയത്തോടെ വെച്ച് മീശയൊക്കെ അതിൻ്റെ താത്ത് ഒന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ ഒരു രംഗം വന്നാൽ എങ്ങനെയായിരിക്കും സംഭവം? എങ്ങനെ പ്രതികരിക്കും? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അങ്ങനെ കർട്ടനൊക്കെ മാറ്റി നാണിച്ചു വരുന്ന ഒരു ചെക്കനാണെങ്കിൽ ഞാൻ ആദ്യം അമ്മേനെ അച്ഛനെയും നോക്കും. ഇവിടെ എന്നെ വിളിച്ചോണ്ട് വന്ന എന്തിനാ എന്നെ വിളിച്ചോണ്ട് വന്ന? ചെക്കനെ കാണാനാണോ അതോ അയാളുടെ നാണം കാണാനാണോ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോവും. ശരി, അയാൾ നാണമില്ല, അയാൾ മുണ്ടുമൊക്കെ മടത്തു കൂട്ടി മോഹൻലാൽ വരുന്നവര് മീശയ്ക്ക് തിരിച്ച് ഒരു സൈഡ് ചെറിയിട്ട് ഒരു ചായ കൊണ്ട് ഇങ്ങനെ അടിച്ചൊക്കെ വെച്ചാലോ? നിങ്ങളെ നോക്കുന്നത് അയാളുടെ ഒരു ആണത്തം പൗരുഷമാണ് നോക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഇവിടെ ഈ പെണ്ണ് കാണൽ ചടങ്ങെന്നുള്ളത് മാറിയിട്ട് ഇതുപോലെ ഒരു ആണ് കാണൽ സീൻ വന്നാൽ അത് നല്ലതാണോ അക്സെപ്റ്റ് ചെയ്യുന്നതാണോ? ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ചെക്കൻ വന്ന് പെണ്ണിനെ കാണട്ടെ, അങ്ങനെ പെണ്ണ് ചെന്ന് ചെക്കനെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ. പഴയ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് സ്ത്രീകൾക്ക് റോഡിലൂടെ നടക്കാൻ അവകാശമില്ലായിരുന്നു, മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ സ്ത്രീകൾ എല്ലാ മേഖലയിലും സജീവമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ സമത്വമാണ് ആവശ്യം, അല്ലാതെ പെണ്ണ് അങ്ങോട്ട് പോയി ചെറുക്കനെ കാണുന്നതും ചെറുക്കൻ ഇങ്ങോട്ട് വന്ന് പെണ്ണിനെ കാണുന്നതിനുമല്ല. സ്ത്രീയും പുരുഷനും സമൂഹത്തിൽ തുല്യരായിരിക്കുക. അല്ല, ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-30 പേര് കല്യാണം ഇതിന് മുമ്പ് ഇങ്ങനെ പെണ്ണ് കാണാൻ വരും. പെണ്ണിൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് അവിടെ ഇരിക്കുന്ന ജിലേബി, ഉപ്പേരി, മിക്സ്ചർ, കാപ്പി എല്ലാം കുടിച്ചിട്ട് ബ്രോക്കറുടെ അടുത്ത് പറഞ്ഞു വിടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. ആ ഒരു രീതി ഇപ്പം മാറ്റമുണ്ടോ? തീർച്ചയായിട്ടും മാറ്റമുണ്ട്. അല്ല, അതൊന്നും മാറണ്ടേ? തീർച്ചയായിട്ടും മാറണം. അത്തരത്തിൽ പെണ്ണൊരു ഉപഭോഗ വസ്തുവിനെ പോലെ വന്ന് അല്ലെങ്കിൽ ഒരു പ്രദർശന വസ്തുവിനെ പോലെ വന്ന് നിൽക്കേണ്ട ആളല്ല. പെണ്ണിന് പുരുഷനെ പോലെ തന്നെ അഭിപ്രായമുള്ള ആളാണ്. ഞാൻ എനിക്ക് ആലോചിക്കുന്നത് പെണ്ണ് കാണൽ രീതികൾ പല രീതിയിലുണ്ട്. പല രീതിയിലും പലയിടത്ത് വെച്ച് പെണ്ണിനെ അമ്പലത്തിൽ തൊഴാൻ വരുമ്പോൾ കാണുന്നു, അല്ലെങ്കിൽ വേറൊരു ഓഫീസിൽ പോകും, ബസ് സ്റ്റോപ്പിൽ നിന്ന് അപ്പുറത്തൂടെ പോകണ പെണ്ണ് അങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഓർമ്മയുള്ളത് ഒരു പെണ്ണ് കാണാൻ വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നിടത്ത് പയ്യനും പയ്യൻ്റെ അച്ഛനും കൂടെ ആ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ആ വീട്ടിലോട്ട് ചെല്ലുമ്പം അവിടെ ആരുമില്ല, ആ പെൺകുട്ടി മാത്രമേ. പെൺകുട്ടി ഇറങ്ങുന്നവൻ ആരാ? അപ്പം ഈ വന്നവർ കല്യാണക്കാരാണെന്ന് അറിയിക്കാതെ പറഞ്ഞു അച്ഛനെ കാണാൻ വന്നാണ്, രാഘവൻ നേരം ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അച്ഛനിപ്പോൾ ജംഗ്ഷൻ വരെ പോയിരിക്കുന്നു, ഇപ്പോൾ കയറിയിരിക്കും, അകത്തോട്ട് കയറിയിരിക്കും, ഞാൻ ഇപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടാണ് കുട്ടി അകത്തുപോയി. ഇവർ വീട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യോ എന്നൊരു നിലവിളി കേട്ട്. ഇവർ നോക്കുമ്പം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചായ ഇടാൻ വേണ്ടിയിട്ട് പശുവിനെ കറക്കാൻ പോയ ഈ പെൺകുട്ടി തലകുത്തനെ ചാണകക്കുഴി വീണു. അവിടെ ചെന്നാൽ ഈ ചെറുപ്പക്കാരനും അയാളുടെ അച്ഛനും കൂടെ അതിനെ വല്ലവരും ചാണകത്തിൽ നിന്ന് വലിച്ച് കയറ്റി അവിടെ ഇരുന്ന തൊട്ടിയിൽ വെള്ളമൊക്കെ എടുത്ത് കുളിപ്പിച്ചു. ഈ കുളി സീൻ കഴിഞ്ഞപ്പോഴാണ് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നത്. എന്തായാലും വേറെ സംഭവമൊന്നും ഉണ്ടായില്ല, ആ പെൺകുട്ടിയെ തന്നെ അയാൾ കല്യാണം കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് ആരും കയറി ചാണകക്കുഴി വിടരുത് കേട്ടോ പെണ്ണ് കാണാൻ വരുമ്പോൾ. ഇവിടെ നടക്കുന്നത് പുരുഷനെ പെണ്ണ് കെട്ടിക്കലും സ്ത്രീയെ കെട്ടിച്ചയക്കലുമാണ്. അപ്പം ഈ പെണ്ണ് കാണാൻ എന്ന് പറയുന്ന ചടങ്ങിൽ ഇപ്പം ഒരു അതിപ്പം ആണ് ചെന്ന് പെണ്ണിനെ കണ്ടാലും പെണ്ണ് വന്ന് ആണിനെ കണ്ടാലും ഇപ്പൊ കാണുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നുകിൽ ആ വ്യക്തിയുടെ സൗന്ദര്യമാണ്, അതല്ലെങ്കിൽ വീട് ചെന്ന് കാണുമ്പം പെണ്ണിന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി മനസ്സിലാവും. തിരിച്ച് ചെറുക്കന്റെ ആണെങ്കിലും ചെറുക്കന്റെ സൗന്ദര്യം മനസ്സിലാക്കാം, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി മനസ്സിലാക്കാം. അതിനപ്പുറത്ത് വേണ്ടത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഒരു റിലേഷൻഷിപ്പിൽ അവനവന്റെ സ്പേസ് കണ്ടെത്തലാണ്. അതിന് ഈ പെണ്ണ് കാണൽ ചടങ്ങും ആണ് കാണൽ ചടങ്ങും ഒരു എന്തു പറയുന്ന കോൺട്രിബ്യൂട്ടിങ് ഫാക്ടർ അല്ല. അപ്പം ഈ രീതി മാറി കുറച്ച് വിവാഹത്തിന് എന്തുവാ ഒരു ബ്രോഡ് കോൺസെപ്റ്റ് ആണ്, അതിന് എന്താണ് അവിടെ സ്നേഹബന്ധത്തിന് കുറച്ചുകൂടെ വില കൽപ്പിക്കുന്ന രീതിയിലുള്ള രീതിയിലേക്ക് മാറണം വിവാഹങ്ങൾ. വെറും കെട്ടിച്ചയക്കലും കെട്ടിച്ചു വിടലും പെണ്ണ് കെട്ടിക്കലും ഒന്നും ആവരുത്. ഈ ഒരു ജനറേഷൻ പെൺകുട്ടികൾ ഇപ്പം മെയിനായിട്ട് നോക്കുന്നത് ഒരു ചെറുക്കൻ വന്ന് എന്നെ കെട്ടിക്കൊണ്ട് പോയാൽ അവൻ എന്നെ നോക്കാൻ പ്രാപ്തി ഉണ്ടോ, എന്റെ സ്വത്ത് എങ്ങനെയാണ്, ആ ഒരു ലെവലിൽ നോക്കിയിട്ടാണ് ഇപ്പൊ ഏകദേശം എല്ലാ കല്യാണങ്ങളും നടക്കുന്നത്. അതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആണുങ്ങളും പെണ്ണ് കാണാൻ പോകുമ്പോ ആ കുട്ടിക്ക് എന്തൊക്കെയുണ്ട്, ആ നമുക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടിയാണോ, ഇങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ടായിരിക്കാം. ആൾക്കാർ ഈ ചായ ആയിട്ട് നേരത്തെ അവിടെ നിന്നാ പോരാൻ ചോദിക്കും. ഈ ചായയുടെ ട്രാവലിംഗ് വെച്ചിരുന്ന കൊച്ചിന് മുടന്തു വല്ലതും ഉണ്ടോ എന്നൊക്കെ, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് സ്റ്റേറ്റിൽ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.